എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം മാർഗവും ലക്ഷ്യവും എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എട്ടാമത്തെ ലേഖനമായ അധ്യാപകർ രക്ഷകരോ ശിക്ഷകരോ എന്നതിനെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒമ്പതാമത്തെ ലേഖനമായ വായന രക്ഷകനോ ശിക്ഷകനോ എന്നതിനെക്കുറിച്ചാണ്. വായിച്ച് വളരുന്നവരും വായിച്ച് തളരുന്നവരുമുണ്ട്. വായിച്ച് വളരുകയാണ് വേണ്ടത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, പുസ്തകങ്ങളും സുഹൃത്തുക്കളും തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കണം. ഭാരതത്തിലെ ആചാര്യന്മാർ പറഞ്ഞു, സൽഗ്രന്ഥപാരായണവും സജ്ജന സംസർഗവുമാണ് ഒരാളെ ശ്രേയസ്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കഴിയണം, നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയണം, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ കഴിയണം. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഘടകം വായനയാണ്. വായനയിലൂടെ നമുക്ക് അറിവും തിരിച്ചറിവും നേടാൻ പറ്റണം. അറിവിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവിനുണ്ട്. അപ്പോൾ തിരിച്ചറിവിന് ഊന്നൽ കൊടുക്കുന്നതായിരിക്കണം വായന. അല്ലെങ്കിൽ വിജ്ഞാനവും വിവേകവും ഉണ്ട്. വിജ്ഞാനത്തിന് ഊന്നൽ കൊടുക്കുന്നതും വിവേകത്തിന് ഊന്നൽ കൊടുക്കുന്നതുമാകണം വായന. അപ്പോൾ വിജ്ഞാനത്തേക്കാൾ വിവേകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പുസ്തക വായനയിലൂടെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും പോഷണം ലഭിക്കേണ്ടിയിരിക്കുന്നു. കലയും സാഹിത്യവും സംഗീതവും മനസ്സിനെ പോഷിപ്പിക്കുമ്പോൾ ശാസ്ത്രവും തത്വചിന്തയും ബുദ്ധിവികാസത്തിനിടയാക്കുന്നു. ഗുരുദേവ കൃതികൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തന്നെ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ പ്രവേശിക്കാനുള്ള വാതിലുകളാണ്. അപ്പോൾ നമ്മൾ ഇതോരോന്നും വികസനത്തിൻ്റെ ഭാഗമായിട്ട് വായിക്കുക, അങ്ങനെ വായനയുടെ മണ്ഡലത്തിൽ ഉണരുക. അപ്പോൾ അങ്ങനെ വായനയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ വായനയിലൂടെ നമുക്ക് മൂന്ന് തലങ്ങളിലുള്ള വികാസമാണ് ഉണ്ടാകുന്നത്. കർമ്മം, ഭാവം, ബോധം. കർമ്മതലത്തെയും ഭാവതലത്തെയും ബോധതലത്തെയും വികസിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ മൂന്ന് തലങ്ങളുടെ വികാസത്തിലൂടെ നമുക്ക് വായനയിലൂടെ വളരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വായനയിലൂടെ വളരാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കുകയും വായന ഒരു സാധനയാക്കുകയും ആ സാധനയിലൂടെ വളരുകയുമാണ് വേണ്ടത്. വായനയെ സാധനയാക്കാനും ആ സാധനയിലൂടെ വളരാനും കഴിയണം. അപ്പോൾ അതിനായിട്ടുള്ള കരുത്ത് പകരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ഗുരുവിനും ദൈവത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളോട് ചിന്തിച്ചത് വായനയെക്കുറിച്ചാണ്. വായിച്ച് വളരുക. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.